സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ഇന്നും നമ്മുടെ സദൃശവാക്യങ്ങൾ തുടർന്നും നമ്മൾ അതിൽ നിന്നായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 14 അധ്യായമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അതിൽ നമ്മൾ 14:35 ഇങ്ങനെയാണ് വായിക്കുന്നത്: ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. ഈ ഒരൊറ്റ വാക്യത്തിനെ ബേസ് ചെയ്ത് ആയിരിക്കും ഈ ഒരു മുഴുവൻ അധ്യായത്തിനും നമ്മൾ അതിനോട് ആഡ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാജാവിൻ്റെ ഫേവറും രാജാവിൻ്റെ കോപവും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവറും ദൈവത്തിൻ്റെ കോപവും എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 12:35 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരും നേരം
ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവിൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവെ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നു കുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസൻ്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവനെ അവിശ്വാസികളോടുകൂടെ പങ്കു കൽപ്പിക്കുകയും ചെയ്യും. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റും ദിച്ഛിക്കേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും, ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മായി അമ്മ മരുമകളോടും, മരുമകൾ അമ്മായി അമ്മയോടും ഛിദ്രിച്ചിരിക്കും. നമ്മൾ ശലോമോൻ്റെ സദൃശവാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട് ശലോമോനേക്കാൾ വലിയവനായ നമ്മുടെ മധ്യമുണ്ടെന്ന്. അപ്പോൾ കർത്താവ് തന്നെയാണ് ശലോമോൻ്റെ ഓരോ സദൃശവാക്യവും നമുക്ക് വ്യാഖ്യാനിച്ച് തരാൻ ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപമകളിലൂടെ ലൈഫിലൂടെയൊക്കെ കർത്താവ് നമുക്ക് ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. നമ്മളിവിടെ ഇന്ന് ധ്യാനിച്ചതുപോലെ 14:35 വായിച്ച പോലെ ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. ഇവിടെ ഒരു കർത്താവ് രാജാവായിട്ട് വരുമ്പോൾ ഒരുങ്ങിയിരിക്കുകയും ഒരുങ്ങിയിരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വചനത്തിലൂടെ അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചത്. അപ്പോൾ യജമാനനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നത് തന്നെയാണ് രാജാവിനെ പ്രസാദിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ കീ. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യമാവാൻ വേണ്ടിയും അറ്റ് ദ സെയിം ടൈം എനിക്കൊരു നിത്യതയുണ്ട്, അതിലേക്ക് ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ഞാൻ കണക്ക് ബോധിപ്പിക്കാനും ബാധ്യസ്ഥനാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഒരുങ്ങിയിരിക്കാൻ സാധിക്കും. അപ്പോൾ യജമാനനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നതാണ് ഈ ഒരു സദൃശവാക്യത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്ന, അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മളെപ്പോഴും ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നാണ് ഈ ഒരു വചനത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്നത്. സെറ്റ് ദ ഡിസോർഡേർലി ഇൻ ടു ഓർഡർ, അല്ലെങ്കിൽ ക്രമമല്ലാതെ കിടക്കുന്നത് ക്രമപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ആ രാജാവിൻ്റെ പ്രസാദം ലഭിക്കത്തുള്ളൂ. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 16 അനീതിയുള്ളൊരു സ്റ്റുവേർഡിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച കാര്യാദികളിൽ അവിശ്വസ്തനായിരുന്നതുകൊണ്ട് യജമാനൻ അയാളെ പുറത്താക്കണമെന്ന് ഭാവിച്ചപ്പോൾ പോലും താൻ ക്രമപ്പെടുത്തേണ്ടതെല്ലാം ക്രമപ്പെടുത്തിയപ്പോൾ അയാളെ ജ്ഞാനി എന്ന് ദൈവം വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നതോ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതോ ആ കാര്യങ്ങളിൽ നമ്മൾ സമയത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ തിരക്കുകളിൽ നമുക്ക് അത് മിസ് ഔട്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മളതിനെ ക്രമപ്പെടുത്താൻ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ധൂർത്തപുത്രൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് ചിന്തിച്ചതുപോലെ ഇന്ന് അതിനെ ക്രമപ്പെടുത്തുവാൻ നമ്മളൊരു വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ അതിനെ ദൈവം ഓണർ ചെയ്യും. നമ്മുടെ യജമാനൻ മടങ്ങി വരുമ്പോൾ നമ്മളെ വിശ്വസ്തരായ ഒരു ദാസനായി തീരുവാൻ നമ്മളുടെ ആ സ്റ്റെപ്പിന് ചിലപ്പോൾ സാധിച്ചേക്കും. അടുത്തതായിട്ട് ആ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ബി കൈൻഡ് ടു യുവർ ഫെല്ലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. എൻ്റെ യജമാനൻ താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരോട് മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വചനത്തിൽ വായിക്കുന്ന പോലെ നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കർത്താവ് നമ്മളോട് കാണിച്ച കരുണ, ദയ, അത് മറ്റുള്ളവരോടും നമ്മളുടെ ഒപ്പമുള്ള സഹോദരങ്ങളോടും നമ്മൾ കാണിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. കൂടുതൽ ലഭിച്ചവനിൽ നിന്ന് കൂടുതൽ കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യും, കൂടുതൽ കമ്മിറ്റ് ചെയ്തവരിൽ നിന്ന് കർത്താവ് കൂടുതൽ ആവശ്യപ്പെടും. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ലെവലുകൾ, നമ്മൾ എന്താണോ കർത്താവിന് വേണ്ടി കമ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ പഴയ കമ്മിറ്റ്മെൻറ്റുകൾ, അതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു.
കാരണം കർത്താവിന് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം അതിനെ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അതിനെ എല്ലാ ഉത്സാഹത്തോടു കൂടി ഈ ദിവസങ്ങളിൽ ചെയ്യുവാനും യജമാനൻ്റെ രാജാവിൻ്റെ പ്രസാദം നേടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത് പോലെ യജമാനൻ വന്നു, അപ്പോൾ യജമാനൻ്റെ വരവ് താമസിച്ചേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞ് ക്രമപ്പെടുത്തേണ്ടത് ക്രമപ്പെടാതിരിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത നാഴികയിലാണ് യജമാനൻ വന്നത്. പ്രതീക്ഷിക്കാത്ത നാഴികയിൽ വന്നപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരില്ലാതിരുന്നവർക്ക് അതിൻ്റേതായ കോൺസിക്വൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഏൽപ്പിച്ച നാഴികയിൽ യജമാനൻ വന്നപ്പോൾ ആ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചവർക്ക് അവരെ യജമാനൻ തന്നെ അവരെ സെർവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ കർത്താവ് അരമുറക്കി, കർത്താവ് അവർക്ക് മേശ വിരിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. വി സെർവ് എ ഗോഡ് ഹൂസ് എ സെർവൻറ്റ് കിങ് അതേ ഒരു സെർവൻ്റ് ആറ്റിറ്റ്യൂഡോടുകൂടി കർത്താവ് നമുക്ക് അന്ത്യ അത്താഴത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ അരയിൽ തോർത്തെടുത്തുകൊണ്ട് ശിഷ്യന്മാരെ സെർവ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു പിക്ചറാണ് നമുക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ അന്യോന്യം ആരാണ് ഏറ്റവും വലുതെന്ന് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കർത്താവ് നിങ്ങളുടെ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകാൻ ശ്രമിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരെ എങ്ങനെയാണ് എനിക്ക് സെർവ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന റിസോഴ്സുകൾ അതുപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ സെർവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുക എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ ചേർച്ചിലായിരിക്കാം, നമ്മുടെ നെയ്ബർഹുഡിലായിരിക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കാം. കമ്മ്യൂണിറ്റിയിൽ ഒരു നീഡുണ്ടെങ്കിൽ അവിടെ എനിക്ക് എങ്ങനെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കും എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. സഭയിലാണെങ്കിലും നമുക്കൊരു നീഡുണ്ട്, ഒരു മിനിസ്ട്രിയിലൊരു നീഡുണ്ട്. എനിക്ക് ആ ഗ്യാപ്പ്, ആ നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഞാൻ എൻ്റെ സമയവും തിരക്കും എല്ലാം മാറ്റിവെച്ച് അതിന് അവൈലബിൾ ആവുകയാണെങ്കിൽ, ആ ഒരു ആക്ഷന് യജമാനൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രസാദം ലഭിക്കുന്ന ആക്ഷനാണ്. എന്നാൽ നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചതുപോലെ നമ്മൾ ഓരോ താലന്തും കർത്താവ് തന്ന ഓരോന്നിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ സദൃശവാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മളെ അത് ഒരു ആക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി പദത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. അടുത്തതായിട്ട് ഈ സദൃശവാക്യം അതിലെ 31-ാമത്തെ വാക്യം, എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ടവനെ, ഒരു വ്യക്തി, അയാൾ ഒരിക്കലും അയാളുടെ ചോയ്സ് ആയിരുന്നില്ല അയാൾ പാവപ്പെട്ടവനായിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ആ സൃഷ്ടാവാണ് തീരുമാനിച്ചത് അയാളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ അയാളുടേതായ കാരണമല്ലാതെ അയാളുടെ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ നിന്ദിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ തന്നെയാണ് നമ്മൾ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ നിന്ദിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ കർത്താവിലായിക്കഴിഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് അവനിലില്ല എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പരിചിതനോ അപരിചിതനോ അല്ല, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നാണ് ഗലാത്തിയ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേർതിരിച്ച് കാണാറുണ്ടോ വ്യക്തികളെ? കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലെങ്കിൽ ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെ നമ്മൾ വേർതിരിച്ച് കാണാറുണ്ടോ? അയാൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇയാൾ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്താറുണ്ടോ? മാർത്തോമയാണോ അല്ലെങ്കിൽ മറ്റൊരു അന്യമതവിഭാഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് എന്ന രീതിയിൽ നമ്മളിപ്പോഴും വിലയിരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു പുതിയ സൃഷ്ടി ആയിട്ടില്ല എന്നതാണ്. അറ്റ് ദ സെയിം ടൈം യജമാനെന്നോ ദാസനെന്നോ അങ്ങനെയുള്ളൊരു വേർതിരിവും ഉണ്ടാവരുന്നതാണ് നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ നമ്മളെ ദൈവം നമ്മളുടെ പാസ്റ്റ് മറന്ന് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മളുടെ സഹോദരങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ, ഞാൻ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനല്ല വാള് കൊണ്ടുവരാനാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി നമ്മളൊരു ശിഷ്യനാകുമ്പോൾ ചിലപ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ഒരു ബലഹീനനായ അല്ലെങ്കിൽ ജന്മന വേറൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുപ്പമുള്ളവർ പോലും ചിലപ്പോൾ നമ്മളോട് എതിർത്തേക്കാം. എന്നിരുന്നാലും ക്രിസ്തുവിനെ പ്രതി നമ്മൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യുകയാണ്, അയാൾക്ക് വേണ്ടി നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ കർത്താവ് അത് ഓണർ ചെയ്യും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിരിക്കും, രാജാവിൻ്റെ ഫേവർ ഉണ്ടായിരിക്കും. സദൃശവാക്യങ്ങൾ 14:25-27 ഇങ്ങനെ വായിക്കുന്നത്, സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ബോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവഭക്തി ജീവൻ്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. യഹോവഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകുന്നു. 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വായിച്ചതുപോലെ ഒരു സത്യസാക്ഷി ആവണമെങ്കിൽ
അവൻ പ്രാണരക്ഷ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിൽ നിന്ന് പലതിൽ നിന്നും വിടുവിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ലൈഫിലൂടെ കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും നമ്മൾ വിശ്വസ്തയോടെ ചെയ്താലേ നമ്മൾക്കൊരു ഡിഫറൻസ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നമ്മളാക്കി വെച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു സോൾട്ടും ലൈറ്റും ആവണമെങ്കിൽ കർത്താവിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. കർത്താവ് ഒരു ഭേദവുമില്ലാതെയാണ് എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്തത്. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന ശമരിയയിൽ, അല്ലെങ്കിൽ യഹൂദനെ ശമരിയ പാടില്ല, അല്ലെങ്കിൽ ശമരിയയിലേക്ക് യഹൂദൻ പോകാൻ പാടില്ല, അവർ തമ്മിലുള്ള ആ വൈരുദ്ധ്യതയൊക്കെ മറന്ന് കർത്താവ് അവിടെ ചെല്ലുകയും ആ സമൂഹത്തെ ഇമ്പാക്റ്റ് ചെയ്യാൻ കർത്താവ് ശ്രമിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്തുവിലായെങ്കിൽ ഒരു അതിരുകളുമില്ല, കർത്താവാണ് നമ്മളുടെ അതിരുകളെ തീരുമാനിക്കുന്നത്. നമ്മൾ ആരോട് എങ്ങനെ ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിക്കുവാനും അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ എൻകറേജ് ചെയ്യുന്നു. നമ്മുടെ ഈ 14-ാമത്തെ അധ്യായം ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ വായിച്ചതുപോലെ ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ രാജാവിനെ പ്രസാദിപ്പിക്കുന്ന പോലെ ബുദ്ധിമാനായ ഒരു ദാസനായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അതേ വിശ്വസ്തത നമ്മൾ കാണിക്കും. നമ്മൾ മറ്റു മനുഷ്യരോടും, ദൈവം നമ്മളോട് കാണിച്ച കരുണ മറ്റു മനുഷ്യരോടും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ആരെയും ഒരു രീതിയിലുള്ള വേർതിരിവോടുകൂടി നമ്മൾ സമീപിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഹൗ വി ക്യാരി അവർ സെൽസ്, നമ്മളെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവന്നത്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യും നമ്മളെങ്ങനെയാണ് കർത്താവിനോട് നമ്മുടെ ഹൃദയം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ ക്രമപ്പെടുത്തുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഓടവളിയായിട്ട് പോകാനും ഒക്കെ ഈ വചനങ്ങൾ സഹായിക്കട്ടെ. അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രസാദം നേടാൻ, അല്ലെങ്കിൽ കിങ്സ് ഫേവർ, രാജാവിൻ്റെ ഫേവർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ പോലും ആ ദൈവത്തിൻ്റെ ഒരു ഫേവർ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ അങ്ങ് മാറിമറിയും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കർത്താവ് ദൈവത്തിൻ്റെ ഫേവറുള്ളവനായിരുന്നു. തൻ്റെ എല്ലാ ശുശ്രൂഷ മുഴുവൻ, തൻ്റെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കംപ്ലീറ്റ് ആക്കാൻ ആ ഫേവറാണ് കർത്താവിനെ സഹായിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ പ്രസംഗത്തെ എതിർത്തവരുടെ മധ്യെ പോലും ഒരു കേടും പറ്റാതെ കർത്താവിന് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഫേവറാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഫേവർ ഉണ്ടെങ്കിലേ നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോയിൻ്റ് ചെയ്ത കാര്യങ്ങൾ വിശ്വസ്തരായിട്ടിരിക്കാനായിട്ട് കർത്താവിൻ്റെ ഫേവർ ലഭിക്കാൻ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിസ്തുവിന് ദൈവം പിതാവ് അനുവദിച്ച ആ ഫേവർ ക്രിസ്തുവിലൂടെ നമ്മുടെ ഉള്ളിലേക്കും ഒഴുകും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ ഈ വാക്കുകളുടെ, അല്ലെങ്കിൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 14-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങൾ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. അതോടുകൂടി തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടി ചെയ്യാനും അത് നമ്മളെ സഹായിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഞങ്ങൾ സ്തുതിക്കുന്ന പിതാവേ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ കർത്താവെ, ഉത്സാഹത്തോടുകൂടി കർത്താവെ, ഈ യജമാനനെ പ്രസാദിപ്പിക്കുന്ന കർത്താവ്, വിശ്വസ്തരായ ദാസന്മാരും ദാസിമാരാകുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പിതാവെ. ഹല്ലേലൂയ, ഞങ്ങളുടെ കഴിഞ്ഞകാല ദിവസങ്ങളിലോ ചെരികളിലോ പ്രവൃത്തികളിലോ കർത്താവെ അങ്ങയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങയോടുള്ള തീക്ഷ്ണത ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിന്ന് ക്ഷമ ചോദിക്കുന്നു പിതാവെ. കൂടുതൽ ഉത്സാഹത്തോടുകൂടി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും കർത്താവ് വിളിച്ചിരിക്കുന്ന കാര്യങ്ങളും സമൂഹത്തിനും എല്ലാം ഒക്കെ ഒരു അനുഗ്രഹമാകുവാൻ ഞങ്ങളെ അങ്ങ് ഈ എളിയവരായി ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അതിനുള്ളൊരു ശരിയായ മനോഭാവം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ബുദ്ധിമാനായ ഒരു സാക്ഷിയെപ്പോലെ ആകുവാൻ, കർത്താവിനെ വിറ്റ്നസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യഹോവയുടെ ഫേവർ ലഭിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ, ഒരു വേർതിരിവും കൂടാതെ കർത്താവേ, ക്രിസ്തുവിലായ സഹോദരനെ സ്വീകരിക്കാനൊക്കെ ഞങ്ങൾക്കങ്ങ് കൃപ തരുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാവരെയും സ്നേഹിക്കുവാൻ, ദൈവം ഞങ്ങളോട് കാണിച്ച സ്നേഹവും കരുണയും ഒക്കെ മറ്റുള്ളവരോട് റിഫ്ലക്റ്റ് ചെയ്യുവാൻ, ഒരു വേർതിരിവും ഒരു അതിരുമില്ലാതെ കാണിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. മഹത്വം എല്ലാ ഭംഗിക്ക് അങ്ങേക്ക് ഞങ്ങൾ തരുന്നു പിതാവേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് മുതലൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ, ഒരു വെളിച്ചമാകുവാൻ, ഒരു ഉപ്പാകുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 14-ാമത്തെ അധ്യായം വീണ്ടും ഒരിക്കൽ കൂടി സമയം കിട്ടുമ്പോൾ എല്ലാവരും വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതിലൂടെ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ചതിനപ്പുറമായിട്ട് കൂടുതൽ കർത്താവ് പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മളെ പേഴ്സണൽ ലൈഫിലേക്ക് ഇമ്പാർട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അതിനെ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അത് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. വൺസ് അഗെയിൻ ഐ താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.
ഷലോം.